ഹലോ മഞ്ജുമാരെ, ജോബ്ലെസ് ക്യാപ്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ജോബ്ലെസ് ക്യാപ്ചർ. ഹലോ മനുഷ്യരെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാറിലേക്കാണ്. മൂന്നാറിൽ എത്തി ശരിക്കും മൂന്നാറിലാണുള്ളത്. വീഡിയോ എടുക്കാൻ പറ്റിയത് ആ ഒരു സമയമായതുകൊണ്ടാണ് മൂന്നാർ വെച്ച് തന്നെ വീഡിയോ എടുത്തത്. മൂന്നാറിൽ ലൊക്കേഷൻ അറിയാമല്ലോ അങ്ങോട്ടാണെന്നൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു റിസോർട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. ഒരു ട്രീ ഹൗസ്, ഒരു റോക്ക് ഹൗസ്, അതിൻ്റെ ഒരു കാഴ്ചകളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കാണ് ഇന്ന് വീഡിയോ പോകുന്നത്. വീഡിയോ മാത്രമല്ല ഞങ്ങളും പോകുന്നത്. വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അവൻ്റെ ജോക്കുട്ടനെ കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. ഇത് മൂന്നാറ് പോകുന്ന വഴിക്കും കല്ലാർ ജംഗ്ഷനിൽ നിന്ന് മാങ്കുളം എന്ന റൂട്ടിലേക്ക് തിരിയുമ്പം ഒരു 3-5 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു അംഗൻവാടി കാണും. ആ അംഗൻവാടി ടൗൺ ആണ് നമ്മുടെ സർപ്രൈസ് റിസോർട്ട് ഉള്ളത്. റിസോർട്ടിൻ്റെ പേര് എല എക്കോ ലാൻഡ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ആ ഒരു റേഷൻ കടയല്ല, നമ്മുടെ അംഗൻവാടി. അംഗൻവാടി കഴിഞ്ഞിട്ട് ഓർത്തണം, അംഗൻവാടി കഴിഞ്ഞിട്ട് അകത്തോട്ട് തന്നെ ഒരു ചെറിയ പാലത്തിലുള്ള വഴിയുണ്ട്. ആ വഴി നേരെ ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു ബോർഡ് കാണും, ആരോമാർ കാണും. അത് നോക്കി മാപ്പിൻ്റെ സഹായം തേടാതെ കൃത്യമായിട്ട് അവരെ വിളിക്കുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവരെ തന്നെ കോൺടാക്ട് ചെയ്യുക. അവിടെ വെച്ച് മാപ്പിൻ്റെ സഹായം നോക്കരുത്, ഇടയ്ക്ക് പണി തരും, തന്നു. അതുകൊണ്ടാണ് ഡയറക്റ്റ് മാപ്പിൻ്റെ സഹായം നോക്കുക. ഡയറക്റ്റ് അവരെ തന്നെ വിളിക്കുക. അവരെ തന്നെ വിളിച്ചിട്ട് ലൊക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു സ്ഥലത്തോടാണ് അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ വഴി കണ്ട് പേടിക്കേണ്ട, ഇതാണ്. 10 വർഷമായിട്ട് അവരിത് സുന്ദരവും അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന റിസോർട്ടാണ്. 10 വർഷത്തിന് മേളിലായെന്നാണ് ഞാനവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മളതിൻ്റെ കവാടം കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് മനോജൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങോട്ടാണ് കയറിയിരുന്നത് ചോദിച്ചിട്ട്. അപ്പോൾ പുള്ളി നമ്മളെ വിളിച്ച് താപ്പോട്ട് നമ്മൾ ചെയ്യാനൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. പുള്ളിയുടെ പേര് മനോജ് എന്നാണ് കേട്ടോ, മനോജ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം നമ്മളവിടെ നിർത്തി വണ്ടി ഒതുക്കാനുള്ളൊരു പരിശ്രമത്തിലാണ്. വണ്ടി അവിടെ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ശരിക്കും കയറി വന്നൊരു ചെറിയ കാടിനകത്തിൽ ആയെന്ന് പറയാം. നിങ്ങൾ ആ സ്പോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു കാടാണത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നൈസായിട്ട് അവിടെ ഒതുക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ കാഴ്ച കാണിച്ചു. ഇത് ചിലപ്പോൾ വീഡിയോ ലെങ്തായിപ്പോയാൽ നിങ്ങളൊന്നും പറയരുത്, കാരണം നിങ്ങൾ ഇവിടെ വന്ന് കാണുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതിനകത്ത് കൂടെ കാണുമ്പോൾ നിങ്ങളിവിടെ വന്ന് കണ്ടതിൻ്റെ ഒരു ഫീലും നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാഞ്ഞിട്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത്. കാരണം നിങ്ങൾ വരുമ്പോൾ എങ്ങനെയൊക്കെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാനത് കുട്ടിയെടുത്ത് ശ്രമിച്ചിരിക്കുന്നത്. അതുപോലത്തെ പക്കയായിട്ടൊന്നും പറയാൻ പറ്റില്ല, അതുപോലൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ആണ് ചെറിയൊരു പുഴയുണ്ട്. ആ ഒരു അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് തന്നെ വീഡിയോയിൽ കേൾപ്പിക്കുന്നുണ്ട്. അതൊരു ഒരു സമയത്ത് നിങ്ങൾ വീഡിയോ മൊത്തം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളാദ്യം ഞങ്ങൾ 4 പേരാണ് മൊത്തം വന്നത്. അജനം ചേച്ചിയുണ്ട്, പിന്നെ ഞാൻ ജോക്കുട്ടൻ. അപ്പോൾ ഒരു ട്രീ ഹൗസ് ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ഒരു ട്രീ ഹൗസ് ഉണ്ട്, 2 ടെൻറ്റ് ഹൗസ് ഉണ്ട്, 2 റോക്ക് ഹൗസ് ഉണ്ട്. ഇങ്ങനെ 5 റൂംസാണ് ഇവിടെ ഉള്ളത് മൊത്തത്തിൽ. അപ്പോൾ ഇതുവഴി നേരെ കയറി നമ്മൾ അവർക്ക് ട്രീ ഹൗസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രീ ഹൗസിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അതുവഴി നടന്ന്, നിങ്ങൾ കണ്ടില്ലേ 10 വർഷമായിട്ട് ഇവരിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇത് അറിയാം എന്നെനിക്കറിയില്ല. 10 വർഷമായിട്ട് ഇവിടെ പക്കയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ട്രീ ഹൗസിൻ്റെ ആ ഒരു കാഴ്ചകൾ, ഇവിടെ എന്താണുള്ളത്, അവിടെ നിന്നാൽ എന്താണൊരു ഫീൽ കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ട്രീ ഹൗസിലേക്ക് പോകുന്നത്. സ്റ്റെപ്പും ഒക്കെ വെട്ടി അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ട്രക്കിങ്ങും കൂടെ വേണം ഇതിനകത്ത് അടിപൊളിയായിട്ട് കയറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ ഹൗസിൻ്റെ എൻട്രി. നമ്മൾ ആ ട്രീ ഹൗസിലേക്ക് പാഞ്ഞ് കയറി. ഒരു കുഴപ്പമില്ല, അവിടെ ഒന്നും വീഴത്തില്ല. ഞാൻ അവിടെ നിന്ന് 2 ചാട്ടമൊക്കെ ചാടിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പക്ക സേഫ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ്. 3-4 മരത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കോട്ട് ഒരു മരം പോകുന്നുണ്ട്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അതിനകത്തോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചത് സൈഡിൽ കിട്ടിയേക്കുന്ന വെച്ചേക്കുന്നത് ഒരു മരം, അതിനകത്തോട്ട് പോകുന്നത് വേറൊരു മരം, റൂമിനകത്തൂടെ വേറൊരു മരം പോകുന്നുണ്ട്. മരമൊക്കെ കിടക്കാൻ ചെയ്യുക, വലിയ മരങ്ങളാണെന്നും കുഴപ്പമില്ല. മരത്തിൻ്റെ കൂടെ തന്നെ ഇതും പൊങ്ങി പൊങ്ങി പോകുന്ന ടൗട്ടുണ്ട്, അങ്ങനെ ഒന്നും പോകുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു മരം താഴെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ മരത്തെ കൂടെയാണ് അവർ പൈപ്പ് കയറ്റിയിരിക്കുന്നത്. ഫുള്ളായിട്ട് യൂസ്ഫുൾ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളിൽ. വലിയ മരങ്ങളാണ്, സാധാരണ കൊച്ചുമരമോ വെച്ചേക്കുന്ന മരങ്ങളൊന്നുമല്ല, അടിപൊളിയായിട്ട് വളർന്ന് പന്തലിച്ചിരിക്കുന്ന മരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് മരത്തെയും കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറിയപ്പോൾ ചെറിയൊരു തൂക്കുകളൊക്കെ കിടപ്പുണ്ട് ലൈറ്റിൽ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അപ്പോൾ ഇതാണ് കാണുന്ന ഒരു ഫീല്, കാഴ്ച.
ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ, എത്രത്തോളം വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇങ്ങനൊരു ഫീലാണെങ്കിൽ അപ്പോൾ രാത്രി സമയം വൈകിട്ട് സമയത്ത് എന്തായിരിക്കും അവർക്ക് ഒരു അനുഭവം എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്ത് കാഴ്ചകൾ മൊത്തം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞങ്ങളിവിടെ ഞങ്ങൾക്കല്ലേ അകത്തോട്ട്. അയ്യോ മരം, ഇതിനകത്ത് മരം എന്ന് പറഞ്ഞത് നിങ്ങളൊന്നും വിചാരിക്കില്ല. പിന്നെ ട്രീ ഹൗസ് പിന്നെ മരമല്ലാതെ പിന്നെ വേറെ എന്തോ വരുന്നതല്ലേ. അപ്പോൾ അതിനകത്തേക്ക് ഒരു മരം പോകുന്നുണ്ട്. അവർ ഫുള്ളായിട്ടുള്ള ആ സ്ഥലം ഫുള്ളായിട്ട് യൂസ്ഫുൾ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നിന്നാൽ നല്ല വ്യൂ ആണ് കിട്ടുന്നത്, നല്ല സൗണ്ട് കാര്യങ്ങൾ. സൗണ്ട് എഫക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാനൊരു സ്പോർഷൻ ഇട്ടിട്ടുണ്ട്, സൗണ്ട് എഫക്റ്റിന് വേണ്ടി മാത്രം. ഒരു കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് മൊത്തത്തിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കണ്ടുവരുന്നതിനിടയ്ക്ക് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോയാൽ കറക്റ്റ് അവിടെ കിട്ടിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കണ്ടോക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്തെ കാഴ്ചകൾ. പക്ക സെക്യൂർഡായിട്ടുള്ള ബാത്റൂമുകളും കാര്യങ്ങളും, പിന്നെ റൂംസ് ആണെങ്കിലും അത്രയും നല്ല സെക്യൂറും സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അവരത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ചാർജിങ് ബോട്ട് കാര്യങ്ങൾ, അതിൻ്റെ പൈപ്പ് ലൈൻസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വൈഫൈ അവിടെ ഉണ്ട്. റേഞ്ച് മൂന്നാറാണ്, റേഞ്ച് വൈഫൈ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഇതുണ്ടോ പക്ക സേഫ്റ്റി ആയിട്ട് നമുക്ക് ലോക്കൊക്കെ ചെയ്ത് വെളിയിൽ ഇറങ്ങാം. വേറെ ആരും ഇതിനകത്ത് വരത്തില്ല, ആരും അതിനകത്ത് കയറത്തില്ല. നമ്മൾ അവിടെ താമസിക്കുന്നവർ മാത്രം വേണമെങ്കിൽ അതിനകത്ത് കറങ്ങി നടക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും ഇതിനകത്ത് കയറി കുഞ്ഞു കളിക്കാനൊന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ ഫുള്ളൊരു നിൽക്കുന്നൊരു ഫീലാണ്. നമ്മളതിൻ്റെ യാത്ര ചെയ്ത് വന്നെങ്കിൽ പോലും നമ്മളതിനകത്ത് നിൽക്കുന്നൊരു ഫീലുണ്ട്. കാട്ടിൽ നിൽക്കുന്നൊരു ഫീലാണ്. ഏലമൊക്കെ ഇടയ്ക്ക് അവർ കൃഷി ചെയ്തിട്ടുണ്ട്. അല്ലോ, ഇതുണ്ട് ആ ഒരു താഴെ കൂടെ പോകുന്ന പുഴ ഫുള്ള്, അപ്പുറത്തും ഇപ്പുറത്തും വലിയ മരങ്ങൾ, ചെറിയ ചെറിയ കാടുകൾ, അടിപൊളി. അപ്പോൾ നമ്മൾ ആ ഒരു മേപ്പോട്ട് കയറിയിട്ട് നമ്മൾ ആദ്യം കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ടെൻ്റാണ്. ടെൻറ്റിൻ്റെ തുണി വെച്ച് കെട്ടിയിരിക്കുന്ന ടെൻ്റ് ഹൗസാണ് ഇത്. ആ മേളിൽ കാണുന്നത് കൊണ്ട് അവിടുത്തെ നിൽക്കൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഏലമൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചായയൊക്കെ അടിപൊളിയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് സാധനങ്ങൾ മേളിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവർ ഉപയോഗിക്കുന്ന എടുത്തു പോവുകയാണ്. അപ്പോൾ ഇത്രയും ചുവന്ന മേളിൽ അറിയാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഒരു മലയുടെ മണ്ടയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. നിങ്ങൾക്കിത് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവണം. അപ്പോൾ ഇത്രയും ഇതിലാണ് ഇനി ടെൻ്റ് ഹൗസിനകത്തിലെ കാഴ്ചകളും ഭംഗികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ റോക്ക് ഹൗസിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. ഒരു മല കയറി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് നമ്മൾ ആ ട്രീ ഹൗസിലേക്ക് പോകണ്ടേ. എന്തോ എത്രയും ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടില്ലാത്ത കാര്യം നടക്കത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ ട്രീ ഹൗസിലേക്ക് കയറി അവിടുന്ന് നമ്മൾ നമ്മുടെ റോക്ക് ഹൗസിലേക്ക് പോവാണ്. കണ്ടോ, ദൂരെ കാണുന്ന അവനാണ് നമ്മളുടെ ഒരു നൈറ്റ് താമസിക്കാനുള്ള ഇടം. അടിപൊളിയാണ്. നിങ്ങൾ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്താൽ തീരുന്നതിന് മുമ്പേ സാധനം എവിടെയെങ്കിലും എന്തെങ്കിലും ഇച്ചിരി വെട്ടം കാണാൻ പറ്റും. വെട്ടമല്ല, ഇച്ചിരി റോഡോ എന്തെങ്കിലും കാണുന്നുണ്ടോ? കാടാണ്, ശരിക്കും കാറ്റിനകത്താണ്. ഈ റോക്ക് ഹൗസിൽ രണ്ട് റൂംസ് ഉണ്ട്. ഒന്ന് നമുക്ക്, ഒന്ന് വേറെ ഫാമിലി തോന്നുന്നു. അവർ ചിലപ്പോൾ അവർ വരുമായിരിക്കും. അപ്പോൾ നമ്മൾ നാല് പേരാണ്. ഞങ്ങൾ രണ്ട് റോക്ക് ഹൗസിൽ, അവർ രണ്ട് ട്രീ ഹൗസിൽ റൂമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും റൂമും കാഴ്ചകളും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. വാഴപ്പിൽത്തന്നെ കാര്യങ്ങൾ നല്ല സെക്യൂർ ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും വാഷ്റൂംസൊക്കെയാണ് അവരിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ക സീലിംഗ് ഒക്കെ ചെയ്ത് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള വാഷ്റൂംസാണ്. കുഴപ്പമില്ല, പക്ക സേഫാണ്. ഇതിനകത്തും വലിയ കുഴപ്പവും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഉച്ച സമയത്ത് ഒന്നുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ വൈകിട്ടത്തെ കാഴ്ചകളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഫുള്ള് ലെങ്തി ആയി പോകാൻ കാരണം ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണണം എന്താണെന്ന് ഇവിടെ മനസ്സിലാവണം ഈ ഒരു വീഡിയോയിലൂടെ. അതിന് വേണ്ടിയിട്ടാണ് നിർത്തി വിട്ടത് കേട്ടോ. ദൂരേക്ക് നോക്കി കുറച്ച് പച്ചപ്പും ആ ഇറങ്ങി വന്ന വഴിയും ഏലവും കുറച്ച് കാടുകളും വേണ്ടി വന്നപ്പോഴത്തേക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ മനോജൻ എന്ന് പറഞ്ഞിട്ടില്ല. പുള്ളി കൊണ്ടുത്തന്നു, പുളി ചൂടുവെള്ളം കൊണ്ടുത്തന്നു, തണുപ്പല്ല ചൂടുവെള്ളം കൊണ്ടുത്തന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ നിങ്ങൾക്ക് ടെൻറ്റ് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ടെൻറ്റ് ഹൗസ് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടുത്തെ മാനേജറോട് സംസാരിക്കാൻ പോയതാണ്. അവിടെ നിന്ന് അടുത്ത് കറങ്ങാനുള്ള സ്ഥലമുണ്ടോ എന്നൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയാണ്. പുള്ളി അന്നേരം അവിടെ ആയിരുന്നു. ഇതാണ് നമ്മുടെ മെസ്സ്, ഫുഡ് കഴിക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഇതാണ്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ പുറകെ തന്നെ വരുന്നുണ്ട്. നിങ്ങളതൊന്നും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഒന്ന് കാണുന്നു അതുപോലെ തന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പുള്ളിയോട് പറഞ്ഞിട്ട് ഇവിടുത്തെ താഴെ താമസമുണ്ട്, താമസ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗസ്റ്റ് ഇല്ല,
ചെരുപ്പിടാവോ ഇവിടത്തേക്ക് നിങ്ങളുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു ഈ ഇതിനകത്ത് തുറന്നു അമ്മി ചെരുപ്പിടാവല്ലേ ആ കുഴപ്പമില്ല ആ ഇത് കറക്റ്റ് ടെന്റിന്റെ തുണിയല്ലേ ഇതല്ലേ ഞാൻ പുള്ളിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല ചെരുപ്പിട്ടോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ കാലം കുറച്ച് ഞാൻ അവിടെ നിന്ന് കയറി വന്ന മണ്ണും കാര്യങ്ങളും ചെരുപ്പിൽ ഉണ്ടായിരുന്നു അത് അത്രയും വൃത്തിയായിട്ട് സൂക്ഷിച്ചത് കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചെരുപ്പിട്ടോട്ടെ എന്ന് ചോദിച്ചു പക്ഷേ പുള്ളിയുടെ മാന്യത വെച്ച് പുള്ളി പറഞ്ഞു ചെരുപ്പിട്ടോളം പറഞ്ഞു കുഴപ്പമില്ല കണ്ടോ അത്രയും വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് ഗസ്റ്റ് പോയി എനിക്കൊന്ന് ഇവിടുത്തേക്ക് ഇനി ഗസ്റ്റ് വരുമെന്ന് തോന്നുന്നു ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയപ്പോഴത്തെ അടിപൊളിയായിട്ട് സേഫാക്കി സെക്യൂറാക്കി ഇട്ട് കഴിഞ്ഞു നല്ല തൂത്ത് വൃത്തിയായി ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞു അപ്പോൾ അത്രയും ഫാസ്റ്റാണ് അവർ ഇതും ഇത് ടെൻറ്റിനകത്തിലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ലേഡീസൊക്കെ വരുന്നതാണ് അവർക്ക് ഡൗട്ടുണ്ട് അപ്പോൾ അവരെയും കൂടെ ഒന്ന് സേഫാക്കാൻ അവർക്കും ഒരു സേഫാണെന്ന് കാണിക്കാൻ സെക്യൂറാണെന്ന് കാണിക്കാനാണ് ഞാൻ എല്ലാ ആംഗിളിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ രീതിയിൽ നിന്നുമുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ഒരു മെറ്റീരിയൽ തുണി കണ്ടപ്പം ടെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ആദ്യ വളർന്നത് MCC MCC ക്യാമ്പുകളുമാണ് മെസ്സിൻ്റെ അവിടുത്തെ അല്ലെങ്കിൽ MCC ടെൻ്റ് കിട്ടുന്നതും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ആദ്യ പുറമാണ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും MCCയെ ഇഷ്ടപ്പെടുന്നവർ MCC കട്ട്സായിട്ടുള്ളവർ ആരെങ്കിലും ക്യാമ്പൊക്കെ അനുഭവിച്ച് അറിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നു ഞാനും ഒന്ന് MCCക്കാരനായിരുന്നു അപ്പം ഇതിലാണ് ടെൻറ്റിനകത്തിലെ ഇതാണ് ഒരു ടെൻറ്റ് ഇച്ചിരി ഹൈറ്റ് കൂടുന്നുള്ള പക്കയാണ് അതായത് നമ്മൾ അത് ഈ പറഞ്ഞ പോലെ MCCക്ക് ടെൻറ്റ് കിട്ടുന്ന പോലത്തെ ഇതല്ല എങ്കിലും പക്കാ സെറ്റപ്പ് ടെൻറ്റിനകത്ത് കിടക്കുന്ന പോലെ തന്നെയാണെന്നെങ്കിൽ അത് കയറി ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഔട്ട്സൈഡിലൂടെ ഇതിൻ്റെ ഔട്ട്സൈഡിലെ ഒരു ഞാൻ കാണിച്ചുതരാം ഫുള്ള് ടെൻറ്റ് കൊണ്ട് ആ ഒരു മെറ്റീരിയൽ തുണി കൊണ്ട് തന്നെ അവർ പക്കയായിട്ട് സീലിംഗ് പോലത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറകിൽ ബാത്റൂമും അവർ വാഷ്റൂംസും അവർ പക്ക സേഫായിട്ട് തന്നെ സെക്യൂറായിട്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട് തന്നെ കൊണ്ടുവരാം ഒരു കുഴപ്പമില്ല പക്ഷേ ഫുള്ള് കാടാണ് അലറി വിളിച്ചാൽ പോലും എക്കോ അഴിക്കുന്നതല്ലാതെ പുറത്തും ഒരു മഞ്ഞ കേൾക്കുന്നില്ല അത്രയും നല്ല ഫോറസ്റ്റിനകത്താണ് നമ്മൾ നിൽക്കുന്നത് കാരണം അപ്പുറത്ത് വെളിയിൽ വേറെ റോഡുണ്ട് എങ്കിപ്പോഴും നമ്മൾ കുറച്ച് ഉള്ളിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും അതെനിക്ക് പക്ക നിങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു വൈബ് അടിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിലാണ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാം നോക്കിയാൽ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതുണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റോക്ക് നമ്മുടെ ഹൗസിൽ വന്നു നമ്മുടെ റോക്ക് ഹൗസിൽ വന്നു എന്നിട്ടാണ് നിങ്ങൾക്ക് അടിയിലെ കാഴ്ചകളും മൊത്തത്തിലുള്ള വ്യൂവും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു നിങ്ങളും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നോക്കാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ആദ്യം ഒരു സ്ഥലത്ത് ഞാൻ ആദ്യം കേട്ടോ ഉള്ള കാര്യങ്ങളായാലും അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നോക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനത്തെ വിഷ്വൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഒന്ന് ചെയ്തിരിക്കുന്നത് ഇതപ്പുറത്തെ റൂമാണ് ഇതാണ് നമ്മുടെ റൂം ഞാൻ കൂട്ടിയിട്ട് പോയതാണ് അപ്പോൾ എൻ്റെ കൂടെ വന്നവൻ ജോബൂട്ടൻ നമ്മളെ ചെക്കൻ അവന് വാഷ്റൂമിലോട്ട് കയറിയിട്ടുണ്ട് കാരണം വന്നതിന് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ അവൻ അതിനകത്ത് കയറിയ സമയം കൊണ്ട് ഞാൻ പുറത്ത് ടെൻ്റ് ഹൗസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെ ഇറങ്ങി വന്ന് ഇപ്പോൾ തിരിച്ചെല്ലുമ്പോൾ അവൻ സെറ്റായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ തുറന്നകത്ത് കയറി അവൻ അകത്ത് കാണും ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഇനിയും കാണാൻ പോകുന്ന നൈറ്റിലെ കാഴ്ചകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് കൊട്ടപ്പാറ എന്ന് പറഞ്ഞു അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എത്രത്തോളം ഇന്നത് ക്ഷമിച്ചത് കണ്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അടുത്ത വീട്ടിൽ ഞാനത് കൊട്ടപ്പാറ കാണിക്കുന്നതാണ് അപ്പോൾ നൈറ്റിൽ നമ്മൾ വെളിയിലൊന്ന് കറങ്ങി നമ്മൾ ചിലപ്പോൾ വന്നായിരുന്നു നമ്മൾ ദിശന്ന് വെളിയിൽ കൊട്ടപ്പാറ ഇവിടെ നിന്ന് കുറച്ച് 3 കിലോമീറ്റർ ഉള്ള പ്രദേശത്തിൽ അവിടെ നിന്ന് പോയി കറങ്ങി എൻ്റെ വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം കാണണം മറക്കരുത് അപ്പോൾ നമ്മൾ വന്ന് നൈറ്റിലായിരിക്കും അവിടുത്തെ പ്രകൃതി രമണീയമായ നൈറ്റ് കാഴ്ച ഇന്ന് രാത്രി കാഴ്ച ഇന്ന് കാണിക്കാനാണ് ടെന്റിലേക്ക് റിയോസിലേക്ക് കയറിയിട്ട് ഫുള്ള് അവർ വഴിയിലൊക്കെ വെട്ടമൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് സ്റ്റെപ്പൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റുന്ന കുഴപ്പം അതുകൊണ്ട് തൂക്കുകളൊക്കെ വെട്ടം മാത്രമേ ഉള്ളൂ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ശാന്തമായി ഇരുന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന ആ ഒരു സൗണ്ട് മനസ്സിലാവണമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും അവിടെ ഒരു തോടുണ്ടായിരുന്നു ഒരു പാറയെന്ന് വെള്ളം കുത്തിയിരുന്ന സൗണ്ട് ഉണ്ടായിരുന്നു ആ സൗണ്ടാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ സംസാരിക്കുന്നുണ്ട് അതുമില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങൾ വിശദമായിട്ട് കേൾപ്പിച്ചു ആ സൗണ്ടും കാര്യങ്ങളൊക്കെ എന്നാലും നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ നമ്മൾ നടന്ന് നമ്മുടെ ട്രീ ഹൗസിലേക്ക് നമ്മുടെ റോക്ക്
ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ റോക്ക് ഹൗസ്, റോക്ക് ഹൗസിലേക്ക് നമ്മൾ വന്നതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഫുഡ്, ഇനി ഫുഡിൻ്റെ കാഴ്ച, എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഫുഡ്, ഫുഡ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഡൗട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചയിലേക്കാണ് അടുത്ത് പോകുന്നത്. നിങ്ങൾ അവിടുത്തെ നൈറ്റ് വിഷൻസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, വേണം ഗ്രില്ലടിക്കാനുള്ള സാധനമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നൈറ്റ് വിഷൻസും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടോ, ട്രീ ഹൗസിലെ റോക്ക് ഹൗസിലേക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഫുഡ് അടിക്കാൻ വന്നപ്പോഴത്തേക്ക് പ്ലേറ്റ് വെച്ചു, അടുത്ത് വെള്ളം കൊണ്ടിരുന്നു. വെള്ളം കൊണ്ടുവന്ന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഫുഡ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫുഡ് വന്നു, ഫുഡ് വന്നു, ചോറുണ്ട്, ചപ്പാത്തിയുണ്ട്, വേണം ചപ്പാത്തി കൊണ്ടിറക്കി ചപ്പാത്തി കഴിക്കാം, റൈസ് കൊണ്ടിറക്കി റൈസ് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ ചിക്കനുണ്ട്, ചോറിൻ്റെ കൂടെ ചിക്കനുണ്ട്, പിന്നെ തോരനുണ്ട്, പയർ തോരനുണ്ട്, പയർ കറിയുണ്ട്. അപ്പം ഇത്രയും കൂട്ടാനും ഇത്രയും സൈഡുകളും ചിക്കനും റൈസും ചപ്പാത്തി എല്ലാം ഉണ്ട്. ഇത് തന്നെ ധാരാളമാണ്. കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്, അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ സത്യം പറയാതെ ഞങ്ങൾ വെളി ഉച്ചയ്ക്ക് കഴിക്കാതെ ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചിരുന്നു. പക്ഷേ ഇത് കഴിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചാൽ മതിയായിരുന്നു ഞങ്ങൾ മനസ്സിൽ ആലോചിച്ചായിരുന്നു. കാരണം വെളിയിൽ പോയി കഴിച്ചത് ഇച്ചിരി വിഷയമായിരുന്നു, വലിയ നല്ല ഫുഡൊന്നും അല്ലായിരുന്നു. അവിടെ ഒരിടത്തു നിന്ന് വിശന്നിട്ട് പോയി കഴിച്ചതാണ്. പക്ഷേ അന്നേരം ആലോചിച്ചായിരുന്നു ഇവിടെ നിന്ന് തന്നെ കഴിച്ചാൽ മതിയായിരുന്നു. ഇത് കഴിച്ചപ്പോൾ ആലോചിച്ചു. ഇപ്പോൾ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇതാണ് രാവിലത്തെ ഒരു 5:30 to 6 കാഴ്ചയാണ്. ഇത് ഗ്ലാസ്സിൽ ഇങ്ങനെ മഞ്ഞൊറ്റിയിരുന്ന് ആ വെളിയിലേക്ക് നമ്മൾ ഇറങ്ങാൻ പോകുന്ന ആ തണുപ്പത്ത്. ഈ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെയിൻ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ. നിങ്ങൾ ഈ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവും പുഴയിൽ നിന്ന് വെള്ളം വീഴുന്നതും കിളികളലക്കുന്നതും കുരങ്ങന്മാർ ചാടുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് കണ്ണടച്ചിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു അവിടുത്തെ രാവിലത്തെ സൗണ്ട് എഫക്റ്റ് എന്താണെന്ന്. പിന്നെ ഇത് പേസ്റ്റ് അതാണല്ലോ, രണ്ടു പേർക്ക് കൃത്യമായിട്ട് പല്ല് തേക്കാൻ പറ്റിയ, രണ്ടു പേർക്ക് കൃത്യമായിട്ട് തേക്കാൻ പറ്റിയ ഒരു പേസ്റ്റാണിത്. അങ്ങനെ പല്ലും തേച്ച് ഇനി ഫുഡ് കഴിക്കാൻ പാ. ഈടൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ സോഫ്റ്റ്നെസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ഹെവി ആയിരിക്കുന്ന ഫുഡ്. വീട്ടിൽ അമ്മ കേൾക്കേണ്ട ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് കഴിക്കാതെ പോകാൻ തന്നിട്ട് ഇവിടെ വന്നിട്ട് നല്ല ഫുഡാണെന്ന് പറയും. പക്ഷേ ഫുഡ് നല്ല ഹെവി ഫുഡായിരുന്നു കേട്ടോ. അവിടുത്തെ ചേച്ചിമാർ നല്ല ഫുഡ്, സാമ്പാർ ചട്നി ഒക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നു. ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, അവിടുത്തെ സെക്യൂർ ആണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട, എല്ലാം സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ ചെന്ന് കിട്ടിയാൽ മാത്രം മതി. നിങ്ങൾ ആലോചിക്കണം 10 എക്സ്പീരിയൻസിലാണ് അവരത്, അവരാ റിസോർട്ട് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അപ്പം ഹെവിയായിട്ടുള്ള കാഴ്ചകളും വീഡിയോകളും കണ്ട് ഇതൊരു പേഡ് പ്രൊമോഷൻ ഒന്നും ചെയ്തില്ല, ഞങ്ങളുടെ തന്നെ ഒരു അനുഭവം ഞങ്ങൾ ഒരു വീഡിയോ ആക്കി ഇതിനകത്ത് ഇട്ടതേ ഉള്ളൂ. ഇനിയും വരുന്നവർക്ക് ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ വീഡിയോ നമ്മൾ ചെയ്തിടുന്നതേ ഉള്ളൂ കേട്ടോ. എന്തായാലും എലാ എക്കോലാൻഡ് പേര് മറക്കരുത്, എലാ എക്കോലാൻഡ് മൂന്നാർ അല്ലെങ്കിൽ കല്ലാർ. അപ്പോൾ റൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഏത് ജംഗ്ഷനിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വരേണ്ടത് കേട്ടോ. ഇതാണ് ജംഗ്ഷൻ, ഇവിടെ നിന്ന് മാങ്കുളം റൂട്ടിലേക്ക് അകത്തോട്ട് കയറണം. ഈ ഫ്രണ്ട് കാണുന്നതാണ് ജംഗ്ഷൻ, അതാണ് കല്ലാർ, വണ്ടി പോകുന്ന അതാണ് കല്ലാർ. താഴെ നിന്നാണ് നമ്മുടെ മൂന്നാറിലോട്ട് കയറി വരുന്നത്, മറ്റു വഴി നിന്നൊക്കെ കയറി വരുന്നത് അതുവഴിയാണ് വരുന്നത്. അവിടെ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങി വന്നിടത്തോട്ട് കയറണം. ഇത് തിരിച്ച് കാണിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ നിന്ന് മേപ്പോട്ട് കയറി അവരെ കൃത്യമായിട്ട് വിളിച്ച് കഴിഞ്ഞാൽ അവർ ലൊക്കേഷൻ കാര്യം പറഞ്ഞൊരു രംഗൻമാടി അവിടെ നിന്ന് റൈ ലെഫ്റ്റ് ആണ് തിരിയേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോ കൊട്ടപ്പാറ വരുന്നുണ്ട്.